berikan kesehatan dari Bapak pagi. Yang berikan kesehatan dari Bapak pagi. Ada dengan adanya
ഇതാണ് പോകുന്നത്. മെയ്കാലം എന്ന് പറയുമ്പം തുറന്നാണ് വിലവില്ല. ഇനി എനിക്കൊരു സ്ഥലത്ത് നോക്കിയിട്ട് കണക്കില്ല. ഇവിടെ ഇവിടെ എങ്ങനെയുണ്ട് ബൈക്ക് പോയത്? ഇപ്പൊ എങ്ങനെയാണ് കണ്ണാക്കി ഇവിടെ വെക്കുന്നത്? ഒരു വേന എങ്ങനെയാണ് ഇവിടെ ഇവിടെ നിപ്പ് നിന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് പുനിയാൻ പറ്റാണ്ട് വന്നിട്ട് താങ്ങനെ എടുക്കുന്നത്. ശ്വാസം ശരിക്കില്ല. തലച്ചോട് നിവൃത്തി വെച്ച് അയച്ചു തരട്ടോ. പണ്ട് നാഗനന്ദിനി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, കാശ് മേടിക്കും. നാഗനന്ദിനി സെക്രട്ടറി കമ്മിറ്റിക്കാരൻ. എറണാകുളം ജില്ലയിലെ കോതമംഗലം എന്ന് പറഞ്ഞ ജില്ലയുടെ കിഴക്കേറ്റത്ത് നെടുങ്കണ്ടം കവാടത്തിൽ ആ പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. നെല്ലിക്കുഴി ചെറുവട്ടു എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. കോതമംഗലത്ത് അറിയപ്പെടുന്ന പ്രവർത്തകൻ തന്നെയാണ്. ഈ പൊതുപ്രവർത്തനത്തിൻ്റെ ഇടയിൽ ശരീരം നോക്കാത്തതുകൊണ്ട് കുറേ അധികം അസുഖങ്ങൾ ഇങ്ങനെ വന്നു. അടുത്ത കാലത്ത് ഒരു അസ്വസ്ഥ ഉണ്ടായിട്ട് കോതമംഗലത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ നടക്കാൻ ബുദ്ധിമുട്ടുകൊണ്ട് ചെന്ന് അവിടെ ചെന്നപ്പോൾ ഇ സി ജി ഒക്കെ എടുത്ത് പരിശോധിച്ചിട്ട് ഐ സിയൊക്കെ ഒരാഴ്ച അവിടെ കിടന്നു. ഇഞ്ചക്ഷൻ ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി അമൃതയിൽ പോയി. അവിടെ പോയി ചെക്കപ്പൊക്കെ നടത്തി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ എനിക്ക് മൂത്ര തടസ്സമുണ്ട്, ചെവി കഴിവില്ലായി ഉണ്ട്, ഒരു ചെവിയുടെ പകുതിയിലധികം കഴിവില്ല. പിന്നെ സ്പോൺഡിലൈറ്റിസ്, തേയ്മാനം, എലിവേദന, പിന്നെ ഈ മൂക്കിൽ ദശ വളർന്ന പ്രശ്നം, അങ്ങനെ ഒട്ടേറെ അസുഖങ്ങളുണ്ട്. ഓരോ അസുഖങ്ങൾക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി അന്വേഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ അന്വേഷിച്ചിരുന്നപ്പോൾ നമ്മുടെ സൂപ്പർ ദേഹം ഇദ്ദേഹം തന്നെ ഇങ്ങനെ ഒരാളുണ്ടെന്ന് പറ്റിയത്. ഇദ്ദേഹം ഇവിടെ വന്ന് ചികിത്സ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ സാധാരണഗതിയിൽ ഈ മർമ്മ ചികിത്സ രംഗത്ത് ഒത്തിരി വൈദ്യന്മാർ ഇങ്ങനെ ഇരുന്ന് ഒടുവില്ലാണ്ട് ഈ തൃശ്ശൂർ ജില്ലയിലുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ, പഴയ ധാരണ.
അതൊരു വ്യാജനേവാ നല്ലത് നമുക്കറിയില്ലല്ലോ. ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞപ്പോ തീർച്ചയായിട്ടും വന്ന് കാണണം എന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ അവിടെ വന്നു വന്നപ്പോ എനിക്ക് പ്രഥമ ദൃഷ്ടിയാ തന്നെ വളരെ ഒരു വിശ്വാസം തോന്നി. കാരണം ഇതൊരു വലിയൊരു ഹോസ്പിറ്റലിനോട് അറ്റാച്ച് ചെയ്ത ഒരു ആയുർവേദ വിഭാഗം തുടങ്ങണമെങ്കിൽ, അതിന് ആ ആശുപത്രി മാനേജ്മെന്റ് സമ്മതിക്കണമെങ്കിൽ, നിശ്ചയമായും അതിൻ്റെ ഒരു വിശ്വാസ്യത അവർക്കൂടി ഇല്ലെങ്കിൽ അത് വരില്ല. പിന്നെ ഞാൻ ഇദ്ദേഹമായിട്ട് കൂടുതലടുത്ത് ഇവിടെ വന്ന് മരുന്നൊക്കെ വാങ്ങിച്ച് കഴിച്ച് എന്നിട്ട് എനിക്ക് അസ്വാസ്ഥ്യം കൂടുതൽ തോന്നിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടത്. അദ്ദേഹം പറഞ്ഞു 5-10 ദിവസം കൂടെ താമസിച്ചാൽ നിങ്ങളെ വലിയ കുഴപ്പമില്ല ഉണ്ടാക്കി വിടാമെന്ന്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ഇപ്പോൾ 5-10 ദിവസമായി എനിക്ക് വളരെയധികം ആശ്വാസം. ചെവി, ഈ ചെവി പൂർണ്ണമായിട്ട് കേൾക്കില്ലാതെ അവനെ ഇപ്പോൾ ഈ ചെവിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കഴുത്തിൻ്റെ ഫ്രണ്ടിലൂടെ വേദന കാരണം ഒരു വശത്തേക്ക് ഇങ്ങനെ നടന്നൊക്കെ പോകുമ്പോൾ രാവിലെ 1 മണിക്കൂർ നടക്കാൻ പറഞ്ഞേക്കണതാണ്. 1 മണിക്കൂർ നടന്നു കഴിയുമ്പോൾ ചിലപ്പോൾ 1 വശത്തേക്ക് ഇങ്ങനെ പോകും. 1 ദിവസം പറഞ്ഞു വേണം ഇവിടെ ഒരു പരിക്ക് പറ്റി. അപ്പോൾ അതൊക്കെ ഞാൻ അദ്ദേഹത്തിനെ കാണിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു നിങ്ങളിനി നടക്കണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഞങ്ങളുടെ ചികിത്സ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യാതൊരു അസ്വസ്ഥതയും എനിക്ക് തൽക്കാലം തോന്നണില്ല. പക്ഷേ ചെവി കേൾക്കാൻ പറ്റുന്നുണ്ട്. മൂത്രതടസ്സം ഉണ്ടായിരുന്നു, അതിന് ഒരു മാറ്റം ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അസുഖങ്ങൾക്കെല്ലാം തന്നെ ഒരുവിധം ഒരു ശമനം കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ രംഗത്തെ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ ഉയർന്നു വരേണ്ട ഒരാളാണ്. പക്ഷേ അർഹത അനുസരിച്ച് അദ്ദേഹത്തിന് ആ രംഗത്തേക്ക് ഉയർന്നു വരാൻ സാധിച്ചിട്ടില്ല. ഇതൊരു നിമിത്തവും തുടക്കവും ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ചെയ്യാവുന്ന എല്ലാവിധ സഹകരണവും ഞങ്ങൾ ചെയ്യും, ഞാൻ എൻ്റെ സുഹൃത്തും. അങ്ങനെ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതൊരു ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ വലിയൊരു സേവനം നടത്താൻ പറ്റിയൊരു മനുഷ്യനും ആരും അറിയപ്പെടാതെ ഇങ്ങനെ ഒരു ഫോണിൽ ഒരു എളിമയോടുകൂടി ഇങ്ങനെ കഴിഞ്ഞു കൂടുന്ന ഒരവസ്ഥ. എളിമ വേണ്ടെന്നല്ല, പക്ഷെ അർഹിക്കുന്ന തരത്തിലുള്ള ഉയർച്ച ആ രംഗത്ത് അംഗീകാരവും കിട്ടേണ്ട ഒരാളാണ്. അതിനനുസരിച്ച് വന്നിട്ടില്ല. അതിന് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആരോഗ്യ വകുപ്പും എല്ലാം കാര്യം ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത്തരത്തിൽ ആവണമെന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ചുരുക്കി പറയാം. എൻ്റെ വീട് എറണാകുളം ജില്ല കോതമംഗലം താലൂക്ക് ചെറുട്ടൂർക്കാരൻ. ഞാൻ എനിക്ക് ഈ ബ്ലോക്കിൻ്റെ ഇതുണ്ടായിരുന്നു. 1 വർഷം മുമ്പ് അറ്റാക്ക് ഉണ്ടായി. കോടഞ്ചേരി ആശുപത്രിയിൽ അവിടെ പോയി ആൻജിയോ ക്ലാസ് ഒക്കെ ചെയ്തതാണ്. അത് കഴിഞ്ഞ് എനിക്ക് നടക്കാൻ പാടില്ല അണപ്പം. അങ്ങനെ ഓർമ്മ ഒരാൾ പറഞ്ഞ് ഞാൻ ഇതാണ് എനിക്ക് വൈദ്യൻ്റെ പേരാണ്. അങ്ങനെയാണ് ഞാനിവിടെ വരാൻ ഉണ്ടായ കാരണം. അത് കഴിഞ്ഞ് വിളിച്ച മരുന്ന് തന്നാൽ മരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തായ കൂട്ടുകാരനോട് വിവരം പറഞ്ഞ് അങ്ങനെ പറഞ്ഞാലും 40 ദിവസം മുമ്പ് ഒരു ദിവസം മരുന്ന് കഴിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ 1 ആഴ്ചയോടെ കിടക്കുവാണെങ്കിൽ ക്ലിയർ ആക്കി വിടാം. അപ്പോൾ അതിനോട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ കൂട്ടുകാരനോട് പറഞ്ഞ് കൂട്ടുകാരനോട് കൂടി വിളിച്ചാണ് ഇവിടെ വന്നതിന് 10 ദിവസത്തോളമായി. ഇവിടെ വന്നതിന് ശേഷം മരുന്ന് കഴിച്ച കുഴിച്ചിൽ കഴിഞ്ഞതിന് ശേഷം എനിക്ക് അണപ്പില്ല. എൻ്റെ കാലിൻ്റെ ആ മസലിൻ്റെ വേദന മാറി. ഞാൻ മറ്റേ കോളഞ്ചേരിയിലെ മരുന്ന് ഇവിടെ വന്നതിൽ പിന്നെ കഴിച്ചിട്ടില്ല. ആ മരുന്ന് നിർത്തി. എനിക്ക് ഇതുവരെ വേറെ കുഴപ്പമുണ്ടായിരുന്നു. വളരെ സുഖമായിട്ട് നല്ല ഉണർവോട് കൂടി ഇപ്പം എനിക്ക് ഒന്ന് പോകാൻ കഴിയുന്നുണ്ട്. 15 ദിവസം കൊണ്ട് സുഖമായി. 10 ദിവസം കൊണ്ട് ഇവിടെ കിടന്നാൽ കുഴിച്ചിൽ കഴിഞ്ഞപ്പോഴത്തേ എനിക്ക് എല്ലാ അസുഖങ്ങളും മാറിയുണ്ട്. പിന്നെ അലോപ്പതി മരുന്ന് ഞാൻ നിർത്തി. അത് 7 ഗുളിക വെച്ച ദിവസം ഉണ്ടായിരുന്നു. ആ ഗുളിക ഇപ്പം നിർത്തിയേക്കുവാണ്. അപ്പം ഈ വൈദ്യനെ കണ്ടുകൂട്ടിയാൽ അതുകൊണ്ട് ഞങ്ങൾക്കൊരു കുറച്ച് നാളത്തേക്ക് ഇരിക്കാനുള്ള ഒരു ആഴ്ച കിട്ടി തന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാൻ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ്. അപ്പം ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ ഇപ്പം എനിക്ക് അറിവുള്ള ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എൻ്റെ കാറോ ഇപ്പം മൂവാറ്റുപുഴ ഒരാളോട് വന്നിട്ടുണ്ട്. അതും തൊടുപുഴയിൽ നിന്ന് ഒരാളോട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ എളിവേദനയായ ആൾക്കാർ മൂവാറ്റുപുഴ വന്നിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞതിന് ശേഷം. ആ പറഞ്ഞവർക്കൊക്കെ എല്ലാം പ്രയാസം കിട്ടിയിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ട് മാറിയത് ഇപ്പം ഞങ്ങൾക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പില്ല. നിങ്ങൾക്ക് ഇതിൽ സംതൃപ്തരാണ്? അതെ, ഞങ്ങൾക്ക് കരുതല്. ശീതോഷ്മള ശാർദുലം ഈ ഭൂമിയിൽ സ്വൈരജീവിതത്തിൻ ആനന്ദവാടിയിൽ വന്നാലും ഒരു മാത്രം വന്നിരുന്നാലും സ്നേഹബീജികൾ തഴുകുന്ന സ്വപ്നങ്ങൾ ദർശിച്ചാലും
ശ്യാമ മോഹനം ഹരിദോഷ്മളം ഈ നാട് എൻ്റെ മോഹപങ്കങ്ങൾക്ക് സാന്ത്വനം പകരുന്നു. ജീവിതം ഒരു പുനർജനിയായി ഉണരുന്ന വിസ്മയം വിഭ്രാമക തീരമായല്ലോ കാണുന്നു. ഇവിടം ഒരു ശാന്തി തീരമാണ്. ഏതോ രാഗവല്ലകി അവിരാമം ശ്രുതിയായി പുണരുന്നു. അത് പുനർജനി എന്നുള്ള വാക്ക് പറയാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിച്ചതല്ല വന്നു. ഡോക്ടർ മോഹൻദാസ് എന്ന് പറഞ്ഞ ഡോക്ടറെയാണ് ഞാനിവിടെ കാണാൻ വന്നത്. അദ്ദേഹമായിട്ട് കുറേ അടുത്ത സൗഹൃദമായിട്ടുണ്ട്. അദ്ദേഹം ഒരു കവിയാണെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞു. അദ്ദേഹം നന്നായിട്ട് കവിത എഴുതും, വായിക്കും, ചുമ്മാ പാടും, പോന വഴിക്കും ഒരു ദിവസം പാടും.